കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടും ദിലീപ് ഫോൺ നൽകാതിരുന്നത് വലിയ സംശയങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് ദിലീപ് തൻ്റെ ഫോണുകൾ ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുന്നത് എന്നാണ് ആദ്യം ഉയർന്ന കാര്യവും അതിനുശേഷം പിന്നീട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിട്ടും ദിലീപ് സഹകരിക്കാതിരുന്നപ്പോൾ ഈ ഒരു വിഷയം കോടതിയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഹൈക്കോടതി ചേർന്നപ്പോൾ ഹൈക്കോടതിയിൽ ഏറ്റവും വലിയ വാദം ഉയർത്തിയതും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെയായിരുന്നു ദിലീപും അഭിഭാഷകനും ഒരു ന്യായങ്ങൾ പറഞ്ഞിട്ടും എന്നാൽ കോടതി ഇതൊന്നും അംഗീകരിച്ചില്ല ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പത്തേക്കാലിന് മുൻപ് തന്നെ ദിലീപിന്റെ ഫോൺ സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു അന്വേഷണ സംഘത്തോടും അന്വേഷണത്തോടും സഹകരിച്ചില്ലെങ്കിൽ ഫോൺ സമർപ്പിച്ചില്ലെങ്കിൽ ദിലീപിന്റെ അറസ്റ്റിലെ പ്രൊട്ടക്ഷൻ മാറ്റുമെന്നും വളരെ കർശനമായി തന്നെ കോടതി അറിയിച്ചു ഇതോടുകൂടി ഫോൺ ചൊവ്വാഴ്ച സമർപ്പിച്ചാൽ പോരെ എന്നൊരു കാര്യം കൂടി അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കോടതി പറയുന്നത് അനുസരിക്കണമെന്നും ഇനി ഒരു നിമിഷം പോലും കൂട്ടി എന്നും കോടതി അറിയിച്ചു ഇതിനെ തുടർന്ന് ഇനി തിങ്കളാഴ്ച തന്നെ ദിലീപിൻ്റെ ഫോണുകൾ സമർപ്പിക്കുമെന്നാണ് എല്ലാ പേരും പ്രതീക്ഷിക്കുന്നതും അതേസമയം ദിലീപ് ഉപയോഗിച്ചിരുന്ന ഫോണുകളുടെ കോൾ ഡീറ്റെയിൽസിൻ്റെ മുഴുവൻ കണക്കും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയാണ് ഫോണുകളിൽ ഒന്നിൽ അതായത് സീരിയൽ നമ്പർ രണ്ടിൽ നിന്ന് വിളിച്ചത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോളുകളാണ് ഹാജരാക്കില്ലെന്ന് പറഞ്ഞ ഫോണിൽ അതായത് സീരിയൽ നമ്പർ നാലിൽ നിന്ന് വിളിച്ചത് ആറ് കോളുകൾ മാത്രം അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ഈ ഫോൺ കോൾ വിവരങ്ങൾ കൂടുതൽ സംശയം ഇപ്പോൾ ജനിപ്പിക്കുകയാണ് ഫോണുകൾ ലഭിച്ചാൽ മറ്റ് സിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ദിലീപിന്റെ കൈവശം ഏഴ് ഫോണുകൾ മാത്രമാകില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് അനുമാനിക്കുന്നത് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്ന് ക്രൈംബ്രാഞ്ച് നിഗമനം പറയുന്നുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ സമയം ചോദിച്ചതൊരു പക്ഷേ ഇതിനു വേണ്ടിയാകാമെന്നുമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് ദിലീപിന്റെ ഫോണുകൾ തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ മുൻപാകെയാണ് സമർപ്പിക്കാനായി ഉത്തരവിട്ടിരിക്കുന്നത് മുദ്രവച്ച കവറിൽ തിങ്കളാഴ്ച പത്തേക്കാലോടുകൂടി തന്നെ ഇത് ഹാജരാക്കണമെന്നും കർശനമായി തന്നെ കോടതി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഐ എം ഇ ഐ നമ്പർ പരിശോധിച്ചതിൽ നിന്നും ദിലീപ് നാലാമതൊരു ഫോൺ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു കേസിൽ സഹായിച്ചവരുമായി ഏഴ് ഫോണുകളിലൂടെ ആപ്പുകൾ വഴിയും എസ് എം എസ് ആയും ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകാം നടിയെ ആക്രമിച്ച ദൃശ്യം ഒരുപക്ഷെ ഫോണുകളിൽ കോപ്പി ചെയ്തിരിക്കാം ഫോൺ കോൾ ഇടപാടുകളിൽ പലതും പ്രതികൾ തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കാം ഇവ വീണ്ടെടുക്കാനുമാകും സുപ്രധാന ശബ്ദ സന്ദേശം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് ജി പി എസ് ലൊക്കേഷനും കണ്ടെത്താം കൂറുമാറിയ ഇരുപത് സാക്ഷികൾ പ്രതികൾ സാമ്പത്തികമായി സ്വാധീനിച്ചെന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നതും ബാങ്ക് ഇടപാടുകൾ ഇതിലൂടെ പരിശോധിക്കും ഫോൺ വഴിയുള്ള പണമിടപാടുകളും അറിയാമെന്നതിനാൽ പരിശോധന കേസിൽ നിർണായകമാകുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നുണ്ട് രാവിലെ പത്തേകാലിന് മുൻപ് തന്നെ ദിലീപ് ഫോൺ സമർപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് മുംബൈയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ നൽകിയിരിക്കുകയായിരുന്നു എന്നായിരുന്നു അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഇതിനോടകം തന്നെ ഒരുപക്ഷെ ഫോൺ എത്തിയിരിക്കാം ദിവസം അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ദിലീപിന് നിർണായക മായി തന്നെ മാറിയിരിക്കും ഒരുപക്ഷേ അറസ്റ്റിൽ പ്രൊട്ടക്ഷൻ എടുത്ത് മാറ്റിയാൽ അടുത്ത സ്റ്റെപ്പ് അറസ്റ്റ് തന്നെയായിരിക്കും